Hi dears, welcome back to my channel Ritushan Taste World. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പഴംപൊരിയുടെയും റൈസിൻ്റെയും പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കാണുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്ത് കഴുകി വെച്ചിട്ടുള്ളത്. ഉപ്പും മഞ്ഞളും വിനാഗിരിയൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ കഴുകി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിതിൻ്റെ 1/2 കിലോ മാത്രമാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ നേർപകുതി മാത്രമാണ് എടുത്തിട്ട് ഞാൻ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബാക്കി ഞാനങ്ങ് വേറെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പകുതി ഞാൻ എടുത്ത് വയ്ക്കട്ടെ. അപ്പോൾ ഈ ഒരു ബീഫ് അധികം വേവില്ലാത്ത നാടൻ ബീഫാണ്, ഫ്രഷ് ആയിട്ടുള്ള ബീഫാണ്. അപ്പോൾ നമുക്ക് ഈ ബീഫ് ഒരു കുക്കറിനകത്തോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയ ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ചിരിക്കും അതിൻ്റെ വേവ്. ഇപ്പോൾ മൂത്ത ബീഫൊക്കെ ആണെങ്കിൽ ഒരു 5-6 വിസിലൊക്കെ വരും. അപ്പോൾ അത് നമ്മൾ ബീഫ് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങാം. എപ്പോഴും ഇളയ ബീഫ് നോക്കിയിട്ട് വാങ്ങാൻ ശ്രമിക്കാം. പിന്നെ ഇത് നാടൻ ഫ്രഷ് ആയിട്ട് വാങ്ങിയിട്ടുള്ള ബീഫാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനിപ്പം ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും അതേ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കുഞ്ഞ് സവാള അതുപോലെ 2 പച്ചമുളക് പിന്നെ തേങ്ങ ഇതുപോലെ കൊത്തി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. നമുക്ക് ഇതിനകത്തോട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. 1/2 ഗ്ലാസ് മാത്രം വെള്ളം മതി. ബീഫ് വേവുമ്പം ബീഫിനകത്തൊന്നും വെള്ളം അങ്ങ് ഇറങ്ങി വരും. അപ്പോൾ ഓവറായിട്ട് അങ്ങ് വെള്ളമായിപ്പോവും. കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1/2 ഗ്ലാസ് മാത്രം വെള്ളം മതിയാവും. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് 1-3 വിസിൽ വരുന്ന വരെയാണ് ഞാൻ വേവിക്കുന്നത്. നിങ്ങളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 തക്കാളി അതുപോലെ തന്നെ ഇതുപോലെ 1 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി പിന്നെ കുറച്ച് മല്ലിയിലയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കണം. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇടികല്ലിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. അപ്പോൾ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും വെള്ളമുണ്ട്. ബീഫ് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലോ അടക്കമുള്ള ബീഫാണിത്. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ചൂടാവുമ്പം 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മീഡിയം സൈസുള്ള സവാളയൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ വെല്ലുവിളിയൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ 1 പച്ചമണം വാടുന്നവരെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കണം. പച്ചമുളക് കീറിയിട്ട് കൊടുത്തതിന് ശേഷം ആ പച്ചമുളകിൻ്റെ 1 പച്ചമണം കൂടി ഒന്ന് മാറുന്നവർ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്ന മല്ലിപ്പൊടി ഇവിടെ തന്നെ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ്. അപ്പോൾ ആ വറുത്ത് പൊടിച്ച് വയ്ക്കുന്ന മല്ലിപ്പൊടിയുടെ 1 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് ഒന്ന് കാണാം. ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം വറുത്തരച്ച കറികളൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല മുളക് പൊടിയാണ്. 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യമായത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി അതിനകത്തുള്ളത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കമഴ്ത്തി കൊടുത്തു.
2 ടേബിൾസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഞാൻ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കാൽ ടീസ്പൂണോളം മതി. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ്. നിങ്ങൾക്ക് ബീഫ് മസാല എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്യുക. ഒരു 1.5 ടേബിൾ സ്പൂണോളം മീറ്റ് മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചേർത്ത് കൊടുക്കുന്നതൊക്കെ എൻ്റെ ഒരു കണക്കിലാണ് ചേർത്ത് കൊടുക്കുന്നത്. തലയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നമുക്ക് അതിട്ട് കൊടുക്കാം. ബീഫ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കുക്കറിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിനകത്തുള്ള മസാലയൊന്ന് നമ്മുടെ പാനിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബീഫ് വേവിച്ച് കുക്കറിനകത്തോട്ട് 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് കലക്കിയിട്ട് അതിനകത്തുള്ള സത്തും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ. അതിലൊന്നും വലിയ ഒരു മോശം തോന്നേണ്ട കാര്യമൊന്നുമില്ല. അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഈ ഒരു സമയത്ത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി തേങ്ങാക്കൊത്ത് വേവിക്കുമ്പം ഇട്ടിട്ടുണ്ടായിരുന്നു. ബീഫ് വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടാതെ ഈ ഒരു സമയത്ത് തേങ്ങാ ചിരവിയതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുമ്പം നമ്മുടെ ബീഫ് റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മളിത് അടച്ച് വെച്ച് 1-5 മിനിറ്റ് കൂടുമ്പം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിയിലും മേലെയും ഒക്കെ ആയിട്ട് മസാല അങ്ങനെ മുഴുവനായിട്ട് പിടിക്കാതെ വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് എടുത്ത് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം അങ്ങ് മൂടിക്കുക. പിന്നെ ഈ ബീഫ് റോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പഴംപൊരിയുടെ കൂടെയും അതുപോലെ നമ്മുടെ പൊറോട്ടയുടെ കൂടെയും ഈവൻ ബിരിയാണി റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് റോസ്റ്റാണ്. അധികം അങ്ങ് ഡ്രൈ ആവാത്ത, എന്നാൽ ഒരുപാട് ഗ്രേവി അല്ലാത്ത ഒരു നോർമൽ രീതിയിലുള്ള ഒരു മീഡിയം രീതിയിലുള്ള ഒരു ബീഫ് റോസ്റ്റാണിത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും കറിവേപ്പിലയും അതുപോലെ തന്നെ പുതിനയിലയും കൂടി അരിഞ്ഞു വെച്ചിട്ടുള്ളതായിരുന്നു. അത് 3 കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, നമുക്ക് ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരല്പം നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഒരു നാരങ്ങയുടെ പകുതി, ഇപ്പോൾ നാരങ്ങയുടെ ജ്യൂസ് അനുസരിച്ച് നമുക്ക് വലിയ നാരങ്ങയാണെങ്കിൽ ഒരു കാൽഭാഗമോ നല്ല നീരൊക്കെയുള്ള നാരങ്ങയാണെങ്കിൽ കാൽഭാഗമൊക്കെ മതിയാവും. ഇനി അവസാനം ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ഇറച്ചി മസാലയൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ള്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാടങ്ങ് ഡ്രൈ ആവണ്ട, എന്നാൽ ഒരുപാടങ്ങ് ലൂസും അല്ലാത്ത രീതിയിലുള്ള ഒരു ഗ്രേവി പരുവത്തിലാണ് നമ്മൾ ബീഫ് റോസ്റ്റ് എടുക്കുന്നത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് നേരത്തെ എഫേർട്ടാണ് സത്യം പറഞ്ഞാൽ വെറുതെ ആയി പോകുന്നത്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇതും കൂട്ടി കഴിക്കാം. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു റോസ്റ്റിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ബീഫ് ആയാലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഫൈനലി നമ്മൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ആൻഡ് താങ്ക് യു സോ മച്ച് ഓൾ ഫോർ വാച്ചിങ്.